ഒന്നുകൂടി ഒന്നുകൂടി. നമ്മൾ എങ്ങോട്ടാ പോണത്? അൽബേനിയ. നമ്മൾ അൽബേനിയ പോകുന്നത്. നമ്മളിപ്പോ ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ പോണത് ലൂട്ടൻ എയർപോർട്ടിലേക്കാണ്. നമുക്ക് ലൂട്ടണിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. വിസയറ ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോ 3:30 3:40 ആ ഒരു ടൈമിലാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ നമ്മളൊരു 3 hours മുന്നേ അവിടെ എത്താം. അതിന് മുന്നേ ലൂട്ടൺ മോളിലെ കടയിൽ പോയിട്ട് നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാം. സുജിത് ഭക്തന്റെ വീഡിയോ കണ്ടത് അതിലുണ്ടായിരുന്നു ഒരു കട. അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോകും. നാടൻ ചായ പേരറിയില്ല. അപ്പൊ അല്ല, ആളുടെ പേരറിയില്ല. നാടൻ ചായക്കട അവിടെ നമ്മൾ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ നിന്ന് ഒരു 2 hours അടുത്ത് ഉണ്ടല്ലേ, ഡ്രൈവ് ഉണ്ടല്ലേ ലൂട്ടണിക്ക്. ഇപ്പൊ സമയം 8:48. 11 എത്തണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്തുമായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ വന്നത് ലൂട്ടൻ മോളിലാണ്. അവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചൈൽഡിങ്ങിൻ്റെ മോളിലത്തെ ഷോപ്പിൽ നമ്മൾ കയറിയിട്ട് ബീഫ് റോള്, സമോസ അതേപോലെ തന്നെ ഒരു മുട്ടപ്പച്ചിയും പറഞ്ഞു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ചൈൽഡിങ്ങിൻ്റെ വേറെ ഒരു റെസ്റ്റോറൻറ്റിലേക്കും പോകുന്നുണ്ട്. അതെന്താ സാധനം തുറക്ക് നെക്കി തിന്നു ഞാൻ പറയും. ചക്കക്കുരു വേണ്ട. നൊസ്റ്റാൾജി അടിക്കുന്നുണ്ടോ? അടിക്കുന്നില്ല. ഹാപ്പിയുടെ പണ്ടത്തെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഇറങ്ങിട്ട് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന ഹാപ്പി? പൊറോട്ട കഴിക്കാനാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറന്റ് പൊറോട്ടല്ല അത് ചായലിംഗും പോണത്. നമ്മള് ഫസ്റ്റ് നമ്മള് സ്നാക്ക് അയച്ചത് ചായലിംഗിന്റെ മോളിന്റെ ഉള്ളിലത്തെ ചെറിയൊരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ മാങ്ങ ഒക്കെ കഴിച്ചത് MBR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. അവിടെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ നമ്മുടെ മെദീനൊക്കെ പോലത്തെ ഒരു കടയൊക്കെ അവിടെ ഉണ്ട്. എന്റെ വ്ളോഗ് കണ്ടവർക്ക് മെദീന അറിയാം. പൊറോട്ട കിട്ടണമെങ്കിൽ നമ്മളിപ്പോ വേഗം കിട്ടണമെങ്കിൽ ചായലിംഗ് പോണം. പൊറോട്ട നല്ല ബീഫ് റോസ്റ്റ് അല്ലേ? വയനാടൻ ബീഫ്. ഓക്കെ, റെസ്റ്റോറൻറ് പേര്. ധാരാളം വെൽക്കം. അപ്പൊ 12 ഓപ്പണേ. ഓർഡർ ഉണ്ടായതുകൊണ്ട് വേണ്ടത് വന്ന സമയം നല്ലതാട്ടാ. അടിപൊളി. പേര് എന്താണ്? എന്റെ പേര് സഫർ. സഫർ അല്ലേ? ആഗർഷ്. ഓക്കെ. അവിടെ സ്ഥലമുണ്ട്, അവിടെ വൈബിൾ ഇരുന്നോളി. കഴിക്കാൻ വേണ്ടി വന്ന ഞങ്ങള് അതുപോലെ പോവാ. ഇവിടുന്ന ഫ്ലൈറ്റ് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇവിടെ നല്ല റെസ്റ്റോറന്റ് ഉണ്ടെന്ന് കേട്ടു. ഓ, ഒന്ന് സെറ്റിലേക്ക്. താങ്ക് യു മാം.
പുളി ബീഫിന്റെ ഇറച്ചിച്ചോറ് കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി നല്ല മണം കേട്ടോ. അടിപൊളി ബീഫ് പൊളിച്ചു നൈസ് കേട്ടോ. അങ്ങനെ പോരുന്നുണ്ട് പിന്നെ. അതാണ് ബീഫിന്റെ ക്വാളിറ്റിയാണ്. പൊളി പൊളിച്ച ബീഫ് നാട്ടിന്ന് വന്നതിന് ശേഷം കേൾക്കാൻ നിങ്ങൾ ഓർമ്മിക്കാൻ പോകുന്നത് ഹാപ്പി ഹാപ്പി രണ്ടും കൂടെ കൈയിട്ട് വരുന്നതാണ്. പൊറോട്ടയും ബീഫും എന്തൊക്കെയാ കഴിക്കേണ്ടത് എന്ന് ഹാപ്പിക്ക് അറിയില്ല. പിന്നെ കുറച്ച് ചാറിട്ട് ഞാൻ പൊറോട്ടയും ബീഫും കപ്പിയും ചാറും കിട്ടാം. കപ്പയും ചാറും ഇതും കൂട്ടി പിന്നെ ബീഫും കൂട്ടി അതിന്റെ സൈഡിൽ കൂടെ രാവിലെ അടിച്ച ചായ കുടിക്കണം. ജെൻസി എടുത്തു കൊടുക്കുന്നു. ജെൻസിയും പൊറോട്ടയും ബീഫും കഴിക്കുന്നു. സൂപ്പർ. അയ്യോ എന്നെ കൊണ്ടുപോവല്ലേ. ഞാൻ കഴിച്ചൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ബീഫ് അടിക്കുന്നതാണോ? എന്തൊരു പ്ലേറ്റ് കിട്ടോ. അടിപൊളി മന്തി റൈസൊക്കെ ഞങ്ങൾ ആരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്ര ഒന്നും വേണ്ട ഞങ്ങൾ കഴിക്കൂല എന്ന് പറഞ്ഞു. സംഭവം നോക്കി ഇത് മാത്രം ബാക്കിയുള്ളൂ. മയോണൈസ് എനിക്ക് കൂട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിലൊരു സരിയും പോലും ബാക്കിയുണ്ടാവില്ല. നമ്മളവരുടെ ഒരു ടേസ്റ്റ് നാട്ടിലത്തെ ഞങ്ങൾ ലാസ്റ്റ് ആഴ്ച സൂഫി മന്തിനൊക്കെ അടിപൊളിയാക്കാം. അടിപൊളി സാധനം നല്ല ഫ്ലേവർ ഉണ്ട്. അതുപോലെ തന്നെ പീസ് ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. രാഹുലൊക്കെ അടിച്ച് മാറി ജീൻസ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് സൈഡിലൂടെ കൈയിട്ട് അടിപൊളി. ഡെലിവറി കഴിഞ്ഞിട്ട്
കഴിച്ചിട്ട് വീണ്ടും വരും. എനിക്ക് മയണൈസും വയറും കഴിച്ച് വയറും കഴിച്ചത് വയറും നിറച്ച് ഫുഡും കഴിച്ച് ഞങ്ങൾ ലൂട്ടൻ മോളിലൂടെ എയർപോർട്ടിലേക്ക് പോകാനുള്ള അടുത്ത വഴികൾ തപ്പുകയാണ്. എന്താ ഹബീബിനോട് നമ്മൾ യാത്ര പറഞ്ഞിറങ്ങി. നമ്മളിത് മുന്നേ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്, എയർപോർട്ട് പാർക്കിംഗ് ലൂട്ടൻ്റെ സംഭവം. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു, 3 ദിവസത്തേക്കുള്ള പാർക്കിംഗ്. നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്തപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കൊന്നും നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഓൾറെഡി ക്യാച്ച് ആയതുകൊണ്ടായിരിക്കും അത് പേർ തുറന്നുണ്ടാവാം. അങ്ങനെ ലൂട്ടൻ്റെ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ട് പാർക്കിംഗ് സ്പേസിൽ വണ്ടി വെച്ച് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത് അല്ലേ. ഇവിടെ വന്നിട്ട് ആര് അവിടെ ഇവിടെ വന്ന് ആര് വന്ന് പിക്ക് ചെയ്യാ? ആ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ബസ് പിക്ക് ചെയ്യും എന്നൊക്കെയാണ് ഒരു പറഞ്ഞിട്ടുള്ളത്. പോയി നോക്കാം. നമ്മുടെ വാൻ വന്നു. നേരത്തെ ഓണാക്കി വെച്ചിട്ടുണ്ടായില്ല. ഇതാണ് വാന്. നമ്മളങ്ങനെ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ എയർക്രാഫ്റ്റിലേക്ക് കയറായിരുന്നു. വേറെ ഡോക്യുമെൻറ്റ്സ് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാഡത്തിന്റെ ബാഗ് എവിടെ? നമ്മള് വന്ന സെയിം ഫ്ലൈറ്റിൽ തന്നെ സൂര്യചേട്ടനും ജയിംചേട്ടനും ദീപക്കേട്ടനും പിന്നെ നമ്മുടെ നിവി, നീരജ ചേച്ചി, നസ്നി, അഞ്ജു, നമ്മുടെ പിന്നെ കുഞ്ഞാപ്പിയും കൂടി ഉണ്ടായിരുന്നു. അവർ നമ്മുടെ സെയിം ദിവസമാണ് വന്നത്, അതായത് 16th വന്നിട്ട് 18th തിരിച്ചു പോകും. നമ്മൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, 19th നമ്മൾ തിരിച്ചു പോണത്. അങ്ങനെ നമ്മൾ ഒരു കാറ് റെന്റിൽ എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. ഇന്നാണ് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ജിൻസി. ഞാനാ സർപ്രൈസ് കൊടുക്കാൻ പോയത്. സൂർക്കാറോ? അബദ്ധം പറ്റി നമുക്ക് ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നിട്ട് ഇൻഷുറൻസ് എടുത്താൽ മതി. അപ്പം ചെറിയ ഡെപ്പോസിറ്റ് കൊടുത്താൽ മതി. മറ്റേ ബ്രോക്കർക്കാണ് ആ ഇൻഷുറൻസ് പോകുന്നത്. നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് ക്ലെയിം നടക്കേണ്ടി വരും ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വന്നാൽ. അതൊരു പണം. നമ്മളങ്ങനെ നമ്മളുടെ ഫസ്റ്റത്തെ അക്കോമഡേഷൻ തീരാനയിൽ നമ്മൾ ബുക്ക് ചെയ്തത് വൈറ്റ് ക്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെ എത്തി നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ 109 ആണ്.
ഇതാണ് നമ്മളുടെ അക്കോമഡേഷൻ, ഇന്നത്തെ രാത്രിക്കാലത്തെ അക്കോമഡേഷൻ. ഇതാണ് ഗൈസ് വിശാലമായ കുളി. കുളിക്കുന്നവർക്ക് കൊടുത്ത് കുളിക്കാം. സിക്സ്റ്റീൻത്തിന്, അതായത് നമ്മൾ ലാൻഡ് ചെയ്ത ദിവസം തന്നെയായിരുന്നു ജിൻസിൻ്റെ ബർത്ത്ഡേ. അതായത് നമ്മൾ ലാൻഡ് ചെയ്ത സമയമായപ്പോഴത്തേക്കും ബർത്ത്ഡേ സ്റ്റാർട്ടായി. അതായത് നാട്ടിലത്തെ, അതായത് സെവൻറ്റീൻത്തിനാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തൊട്ട് നമ്മളുടെ അക്കോമഡേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് സാധനം മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് തിരാന സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോയിട്ട് ഈ ഒരു സംഭവം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ചിക്കനാണ് ആ സംഭവം. പക്ഷേ നമ്മൾ നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടുന്ന് മറ്റേ തിരാന സ്ക്വയറിൽ കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും വന്നു. ഇനി കുളിക്കണം. ഓരോരുത്തർ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒരു സന്തോഷമോ? അവിടെ ഒരാളെ കുളിക്കാൻ കത്തക്കുന്നുണ്ട്, ഒരാളെ കുളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വിശേഷങ്ങള് അടുത്ത വ്ളോഗില് കാണാം.